പ്രഫുൽ പാട്ടേലിന്റെ കിരാതവാഴ്ചയിൽ ലക്ഷദ്വീപിൽ വർഗീയ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ലക്ഷദ്വീപിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ കരുക്കൾ നീക്കുന്നത്. ആരാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കെ പാട്ടീൽ? അതിനു മുമ്പ് നിങ്ങൾ കണ്ണൻ ഗോപിനാഥൻ ഐഎഎസിനെ കുറിച്ച് അറിയണം. ലക്ഷദ്വീപിനെ കുറിച്ച് പറയുന്നിടത്ത് കണ്ണൻ ഗോപിനാഥൻ ഐഎഎസിന് എന്താണ് പ്രസക്തിയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2016 കണ്ണൻ ഗോപിനാഥ് തെരഞ്ഞെടുപ്പ് കളക്ടറും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറുമായി കേന്ദ്ര ഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിൽ നിയമിതനായി സേവനം ചെയ്യുന്ന കാലം. അതുവരെ ഐഎഎസുകാർ മാത്രം അഡ്മിനിസ്ട്രേറ്റർമാരായി ഭരണം നോക്കിയിരുന്ന ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിൽ ആദ്യമായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരാൾ അവിടെ നിയമിക്കപ്പെട്ടു, പ്രഫുൽ കെ പാട്ടീൽ. കൃത്യമായ അജണ്ടയുമായി തന്നെ വന്നിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റി. കഴിഞ്ഞ കാലങ്ങളിലെ ചില ഫയലുകൾ ആവശ്യമുണ്ടെന്ന് കാണിച്ച് കണ്ണൻ ഗോപിനാഥിന് പട്ടേൽ നോട്ടീസ് അയച്ചു. ആദ്യം കണ്ണൻ ഗോപിനാഥൻ ആ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു. പട്ടേൽ ഫയലുകൾ വേണമെന്ന് തന്നെ ബലമായി തന്നെ പിന്നീടും ആവശ്യപ്പെട്ടു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുവെന്നും താൻ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വളരെ കൃത്യതയോടെ അഡ്മിനിസ്ട്രേറ്ററോട് കണ്ണൻ തുറന്നടിച്ചു. ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പൂജ ഹേയോടൊത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതിയും അയച്ചു. പരാതി സ്വീകരിക്കുക മാത്രമല്ല, ശക്തമായ തിരിച്ചടിയും താക്കീതും പ്രഫുൽ പാട്ടേലിനെ തേടിയെത്തി. ഇലക്ഷൻ കമ്മീഷൻ ഡെപ്യൂട്ടേഷനുള്ള ഉദ്യോഗസ്ഥന് ഒരു നിലയ്ക്കുള്ള നോട്ടീസ് അയക്കുവാൻ അഡ്മിനിസ്ട്രേറ്റർ ആളല്ല എന്ന നിലപാടറിയിക്കുകയും കണ്ണൻ ഐഎഎസിന് അയച്ച നോട്ടീസ് പിൻവലിക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുലിനോട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി നിർദ്ദേശവും നൽകി. ഏതൊരു സമർത്ഥനായ ഉദ്യോഗസ്ഥനും നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ സമ്മർദ്ദം അന്ന് കണ്ണൻ ഗോപിനാഥനും അനുഭവിച്ചു. പ്രദേശത്തെ കളക്ടർ എന്ന സേവനം അവസാനിപ്പിക്കാനുള്ള ഓർഡറും പുതിയ നിയമനവും അവിടെ വന്നു. ഇത്രയും വലിയ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ണനുമേൽ നടപ്പിലാക്കാൻ കഴിയുന്ന പ്രഫുൽ പാട്ടേൽ ആരാണ്? 2012 സൊഹ്റബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജയിലിലായ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പകരം മോദി മന്ത്രിസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മോദിയുടെ പ്രിയപ്പെട്ടയാൾ. അയാൾ 2020 December 5 മുതൽ ലക്ഷദ്വീപിന്റെയും അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റെടുത്തു. പ്രഫുൽ പാട്ടേൽ ചുമതലയേറ്റെടുത്ത ശേഷം ലക്ഷദ്വീപിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെയും ഹിന്ദുത്വ അജണ്ടകളാണ്. ചാർജ് എടുത്ത് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അനേകം വിവാദങ്ങളിൽ പ്രഫുൽ പാട്ടേലിന്റെ പേര് ഉയർന്നിരുന്നു. പ്രഫുൽ പാട്ടേലിനെതിരെ ശബ്ദമുയർത്തിയ കണ്ണൻ ഗോപിനാഥ് അനീതിക്കെതിരെ നിരവധി പോരാട്ടങ്ങളെ നയിച്ച വ്യക്തിത്വമാണ്. മിസോറാമിലെ സ്കൂളുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിലും അഴിമതിക്കെതിരെ ഇന്ത്യൻ ക്യാമ്പയിനിംഗ് മുതൽ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലെ നഷ്ടത്തിലായ വൈദ്യുതി വകുപ്പിനെ ലാഭത്തിലാക്കിയതു തൊട്ട് അഡ്മിനിസ്ട്രേറ്ററുടെ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിത്വമാണ്. മുൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറും കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകനുമാണ് കണ്ണൻ ഗോപിനാഥൻ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകാശ്മീരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ അടയാളമായി അദ്ദേഹം സേവനത്തിൽ നിന്നും രാജിവെച്ചു. അങ്ങനെ നിരവധി പോരാട്ടങ്ങളെ നയിച്ച ധീരനായ പോരാളിയാണ് കണ്ണൻ ഗോപിനാഥൻ.